ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ദേ നമ്മൾ കാശി ബേബിക്ക് ഫുഡ് കൊടുക്കാൻ ചോറ് കൊടുക്കാൻ പോവുകയാണ്. ആവണങ്ങാട്ട് കളരിയിലാണ് പോകുന്നത്. ഇന്നലെ പോകാനിരുന്നാണ്, പക്ഷെ ഇന്നലെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ദേ ഇന്ന് പോകാൻ പോവുകയാണ്. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ലിഫ്റ്റ് ഓപ്പണായി, ശരി എന്നാൽ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് ഏകദേശം ഒരു 37 മിനിറ്റ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇവിടെ വരെ വരാൻ വേണ്ടിയിട്ട്. ഇത് 2 ദിവസമായിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണ്. കാര്യം 2 ദിവസം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ബേബിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കരിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ നേർന്നൊരു നേർച്ചയായിരുന്നു ആവണങ്ങാട് കളറ്റിൽ വന്നിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കുക എന്നുള്ളത്. പക്ഷേ എന്തോ നടന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയില്ല എൻ്റെ വിശ്വാസക്കുറവിൻ്റെ ആണോ, എനിക്കറിയില്ല എന്തുകൊണ്ടിട്ടാണ് എന്ന്. പിന്നെ നമ്മുടെ അഹങ്കാരം സമയത്ത് ചെന്നില്ലാതാണ്. ആദ്യത്തെ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു 1 മണിക്ക് മുന്നേ വരണോ. അങ്ങനെ 2 ദിവസം ഞങ്ങൾ 12 മണി കൂട്ടി ഇറങ്ങി. അവിടെ ചെന്നപ്പോഴത്തേ അവർ പറഞ്ഞു 11:30 മുമ്പ് വന്നാലേ ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഇനി കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ എന്തായാലും ഇപ്രാവശ്യവും അവയ്ക്ക് ചോറ് കൊടുത്തിട്ടില്ല. ഇതാണ് ഞാൻ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. തലേന്നും ഞാൻ ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചു. പക്ഷേ അന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ചോറ് കൊടുത്തില്ലല്ലോ, അതുകൊണ്ടിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ രണ്ടും കൂടെ ഒരു വീഡിയോയ്ക്ക് അത് മിക്സ് ചെയ്തതുള്ളൂ കേട്ടോ. ഈ അമ്പലത്തിൻ്റെ അടുത്ത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഇത് അവരുടെ തറവാടാണ് കേട്ടോ. ഇത് അമ്പലം ഒരു വീട്ടിലാണ്, വീട്ടിൽ ആക്കിയേക്കുന്നതാണ്. വിഷ്ണുമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാത്തൻ സ്വാമിയാണ്. ഈ സ്വാമീനെ മിക്ക അമ്പലങ്ങളും വെച്ചിരിക്കുന്ന വീടുകളിൽ തന്നെയാണ് അമ്പലമായിട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചും കൂടെ ആവണങ്ങാട്, പെരിങ്ങോട്ടുകര, കാണാടിക്കാവ് അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട്, കുറച്ച് വലുതായിട്ടുള്ളത്. ചെറിയ ചെറിയ അമ്പലങ്ങളും ഉണ്ട്. പല എനിക്കൊരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ പറയാം. നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ, അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങി. കാച്ചിക്കോട്ടിന് ഇന്നും ചോറ് കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ അന്നദാനം കഴിച്ചു കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് അങ്ങനെ ഫോൺ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടിട്ട് അത് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്താ പറയാ, ഞങ്ങൾ വന്ന സമയം ശരിയല്ല, അതുകൊണ്ട് ഇന്നും കൊടുക്കാൻ പറ്റിയില്ല. മെനിഞ്ഞാന്ന് വന്നപ്പോഴും താമസിച്ചാ വന്നത്. ഇന്ന് വന്നപ്പോഴും താമസിച്ചു. 11 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം. കഴിഞ്ഞ മെനഞ്ഞാൻ ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞു 1 മണിക്ക് മുമ്പ് വന്നാതിരുന്നു. എല്ലാവരും ഓരോരോന്നാ പറയുന്നത്. വില്ലേജിൽ നിന്ന് പറയുന്നത് 1 മണിക്ക് മുന്നേ, 1 മണി ഏകദേശം 1 മണിക്ക് മുന്നേ എത്തിയാൽ മതി. ഇന്ന് നളയിലിരിക്കുന്ന സ്വാമിയോട് ചോദിച്ചാൽ പറയുന്നു 11 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം. കാശിക്കൊന്നും മുണ്ടൊക്കെ ചെറുതായി, കാശി വലുതായി, കുഞ്ഞായി മുണ്ടൊക്കെ. കാശിന്റെ മുണ്ടൊക്കെ ചെറുതായി. അപ്പൊ പിന്നെ നമ്മൾ ഇപ്പൊ ആവണങ്ങാട്ട് കളരി എന്ന് പറയുന്ന അമ്പലത്തിലാണ് കേട്ടോ. ഇഷ്ടമായ അമ്പലമാണ്. ചാത്തൻസ്വാമി എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അങ്ങനെ ചാത്തൻ രൂപമൊന്നുമല്ല, അടുത്തോട്ടിരുന്നു പോകും എന്നിട്ട് പിടിച്ചു. അല്ല, നീ ഒത്തിരി സ്ട്രെയിൻ ചെയ്യുന്നു ശരി പറഞ്ഞു. എന്ന് വെച്ചാൽ ചാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ക്രൂരമായിട്ടുള്ള നമ്മുടെ ഭ്രമയുഗം ഉണ്ടല്ലോ, ആ ഒരു ചാത്തൻ്റെ രൂപമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തസ്വരൂപൻ, ശാന്തമായിട്ടിരിക്കുന്നതാണ്, എല്ലാം നടത്തി തരുമെന്നാണ് പറയുന്നത്. എനിക്ക് അമ്പലങ്ങളോട് എനിക്ക് വിശ്വാസമില്ല, പക്ഷേ എനിക്ക് ദൈവത്തോട് വിശ്വാസമുണ്ട്. ഇവിടുത്തെ ചില രീതികൾ എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറൊരു അമ്പലങ്ങളിൽ ഇല്ലാത്ത പല രീതികളുമാണ് ഇവിടെ ഉള്ളത്. ഇതിപ്പം മേ ബി ഞാൻ പറയുന്നതുകൊണ്ടിട്ട് എനിക്കെന്തെങ്കിലും നെഗറ്റീവ് വരാം. ബിക്കോസ് ഞാൻ പറഞ്ഞത് ഭഗവാനെ പറ്റിയിട്ടല്ല, ഒരിക്കലും ഭഗവാനെ പറ്റി ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞത് അമ്പലങ്ങളെ പറ്റിയിട്ടാണ്. നിങ്ങൾ മേ ബി അടിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ ഗൂഗിളിലായാലും, സോറി, ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും വിഷ്ണുമായ എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അമ്പലങ്ങൾ, പല അമ്പലങ്ങളുടെയും പേജുകൾ നമുക്ക് കാണാൻ പറ്റും. അത് അമ്പലങ്ങളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ഭഗവാനെ അല്ല പറയുന്നത്, ഭഗവാനുണ്ട്, അത് സത്യമാണ്. വിഷ്ണുമായ എന്ന് പേരെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഇവങ്ങളെങ്ങളെ കൊല്ലത്തിൻ്റെ എത്ര അമ്പലമുണ്ട്, ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഇവിടെ എറണാകുളത്ത് എത്രയുണ്ട്, കൊല്ലത്തിൻ്റെ വീടിൻ്റെ താഴെയുള്ള ചായക്കടയില്ലേ, ആ ചായക്കടേൻ്റെ അവിടെ ഒരെണ്ണം ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവര് ഭയങ്കര പ്രൊമോഷനാണ്, ഈ പല പല അമ്പലങ്ങൾ. ഈ അമ്പലത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, വേറെ മറ്റേ. ഇവര് പ്രൊമോഷനല്ല, ഈ പേരിൽ കുറേ ആൾക്കാർ ആടിയിടിയൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. ഇവിടുന്ന് മാലിയും കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട് അത് എന്നുവെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ പണ്ട് കല്യാണം കഴിഞ്ഞാണ്, കഴിഞ്ഞ അങ്ങേ കൊല്ലത്തെ വിഷുവിന്, 2022 വിഷുവിന് നമ്മുടെ സ്വാസിക ഒരു വീഡിയോ ചെയ്തു. വിഷ്ണുമായി നമ്മളാണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ടൊരു വീഡിയോ
അവരുടെ പേജിൽ പോയിട്ട് നോക്കി അതിന് ആരി പൂജയൊക്കെ നടത്തിയിട്ട് ഒരു വീഡിയോ ഉണ്ട്. അങ്ങനെ അത് കണ്ടിട്ട് എറണാകുളത്താണെന്ന് അറിഞ്ഞിട്ട് ഞാനും ഗോകൂടെ നമ്മുടെ വീടിനടുത്ത് തന്നെ അല്ലേ, തൃശ്ശൂർ വരെ വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓടിപ്പോയി. ചെന്നപ്പോൾ കാണാം ഒരു വീട്, അതിൻ്റെ അടുക്കള വശത്തോട്ടും നമ്മൾ അടുക്കള വശത്തൂടെയാണ് അമ്പലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തേണ്ടത്. വീടിന് മുകളിലായിട്ട് ചെറിയൊരു അമ്പലം പോലെ എന്തൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ ചെന്ന സമയത്ത് നട അടച്ചു എന്ന് പറഞ്ഞു, വൈകുന്നേരം വരാൻ പറഞ്ഞു. ഞങ്ങൾ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരുന്ന് ഞങ്ങൾ പോയില്ല കേട്ടോ. അത് കാണുമ്പോഴേ നമുക്കൊരു വീട് എന്നൊരു രീതിയിൽ തോന്നിയില്ല, അതുകൊണ്ട് നമുക്ക് പോകണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പല പ്രൊമോഷൻ വീടുകളിൽ ഇതിനൊക്കെ ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ സൂക്ഷിച്ചു പോകണം കേട്ടോ പോയി ഇടപെടാൻ വേണ്ടിയിട്ട്. കാര്യം അതേപോലെ വേറൊരു അനുഭവം ഉണ്ടായി. നമുക്ക് എവിടെയായിരുന്നു ആ സ്ഥലം, വൈറ്റിലയല്ലേ, വൈറ്റിലയിൽ ഇതുപോലൊരു വീട്ടിൽ വീടിൻ്റെ മുകളിൽ ചെറിയൊരു വിഗ്രഹമൊക്കെ കൊണ്ടുവച്ചിട്ട്, വേസ്റ്റൊക്കെ തപ്പിയെടുക്കുന്നു, വിഗ്രഹമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, ചെറിയൊരു വിഗ്രഹം പോലെയൊക്കെ വെച്ചിട്ട് അമ്പലമാണ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ട്. അത് വെച്ചാൽ പൈസ അതാണ് മെയിൻ അവർക്ക് വേണ്ടുന്നത്, അതിന് വേണ്ടിയിട്ട് നടത്തുന്നതാണ്. അമ്മ മോനെ എടുക്കാം, അമ്മ ഇവിടുന്ന് അളിയുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ പോയിട്ട് ഞങ്ങൾ ആ ഒരു വട്ടേ പോയുള്ളൂ കേട്ടോ. അമ്പലം, നമുക്ക് അമ്പലം എന്ന് പറയുമ്പം അമ്പലം, ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഓടി ചെല്ലുന്നത്. ചെന്നപ്പോൾ കണ്ടത് ഇതുകണക്ക് വീടിൻ്റെ മുകളിൽ ചെറിയൊരു ഒരു അമ്പലം പോലെ, ചെറിയൊരു നമ്മളെ പൂജാമുറി ഉണ്ടല്ലോ അത് തന്നെ അവർ അമ്പലം എന്ന് പറഞ്ഞു വെച്ചിട്ട് കുറേ സംഭവങ്ങളുണ്ട്. വടി ഇത് കുറേ എറണാകുളത്ത് നമ്മൾ ഫസ്റ്റ് പോയടുത്ത് ചെറിയ സെറ്റപ്പാണ്. ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ലേഡിയുടെയാണ് ആ അമ്പലം. ഞങ്ങൾ ആദ്യം പറഞ്ഞ അമ്പലം എറണാകുളത്തുള്ളത്, അതിപ്പം പൂട്ടി നിന്നൊക്കെ അത് അമ്പലം പൂട്ടി. കാര്യം അവിടെ ഈ കുരുതിയൊക്കെ കൊടുക്കും, കോഴീനെയൊക്കെ കുരുതിയൊക്കെ കൊടുക്കും. അങ്ങനെ നാട്ടുകാർ കൊണ്ടുപോയിട്ട് പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ട് ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു മറ്റേ ഈ നരഹത്യ ആ ഒരു സമയമായിരുന്നു. ആ സമയത്ത് അതുകൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ആ അമ്പലം പൂട്ടിച്ചു കേട്ടോ. ഇപ്പം ഇവിടെ ആ ഞാൻ ഈ പറഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് തന്നെ പൈസയുടെ പരിപാടിയാണ്. ഈ വിഷ്ണുമായെന്ന് പറഞ്ഞിട്ട് ചെറിയ കുറേ പേജുകളൊക്കെ കൊടുത്തിട്ട് പൈസയുടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും അമ്പലത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നതല്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ആ ഒരു രണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾ വിഷ്ണുമായെന്ന് കേൾക്കുമ്പം ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കുമ്പോൾ അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഈ ഇവിടെ ആവണങ്ങാട്, ഇവിടെയാണ് മെയിനായിട്ട് അറിയപ്പെടുന്ന ആവണങ്ങൾ. പലർക്കും അറിയത്തില്ലായിരിക്കും, തൃശ്ശൂരുള്ളതാണ് കേട്ടോ. നമ്മൾ പിന്നെ അതിന് ശേഷം വേറെ ഫ്രാഞ്ചൈസികളിലൊന്നും പോയിട്ടൊന്നുമില്ല, നമ്മൾ ഇവിടെ തന്നെ. മനസ്സിലുണ്ട്, ഭഗവാൻ മനസ്സിലുണ്ട്. പക്ഷേ അതൊരു അമ്പലത്തിൽ പോയി നമ്മൾ ഇത്ര രൂപ കൊടു എല്ലാം ചെല്ലുമ്പോൾ പറയുന്ന ശരി, നിങ്ങൾ ഇത്ര പൈസ കൊണ്ടുപോവാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നടത്തിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് പറയാം. അവിടെ എന്താണ്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എൻ്റെ വീഡിയോയിൽ, ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, നമ്മളൊരു അമ്പലത്തിലെ പള്ളിയിലൊക്കെ പോകുമ്പം നമുക്ക് മനസ്സിന് സമാധാനം തരുന്ന എവിടെയാണോ അവിടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ആ ഞാൻ എന്തിനാണ് ഇപ്പം 25,000 രൂപ ഒരു വട്ടം പോകുന്നതിന് 25,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട്. ഇതിനിടയ്ക്ക് ഞങ്ങളുടെ അമ്മയുടെ ഒരു കാര്യം പറയാം, കാക്കനാട് ഇതിനക്ക് ചെറിയൊരു അമ്പലം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കൂട്ടുകാരി വിളിച്ച് ഫോൺ വഴിയാണ് ആ തിരുമേനിയോട് കോൺടാക്ട് ചെയ്യുന്നത്. അമ്മ അമ്മയുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് പരിഹാരത്തിനായിട്ട് 25,000 രൂപ 3 വട്ടമായിട്ട് അയച്ചു കൊടുത്തു. അവസാനം നോക്കിയപ്പോൾ കാണാം, ഞങ്ങളുടെ അമ്മ ഭയങ്കര പൊളിയാണ് കേട്ടോ. അവസാനം നോക്കിയപ്പോൾ അമ്മ പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അമ്മ തിരുമേനി വിളിച്ചിട്ട് ചീത്ത വിളിച്ച് നിങ്ങളിങ്ങനെയൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ കൊടുക്കും, ഞാൻ വാർത്ത കൊടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ പൈസ കൊണ്ടുവരാൻ പറഞ്ഞ്. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസയൊക്കെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ചിലവായിപ്പോയി, 15,000 രൂപ വരാം, 10,000 രൂപ തരാൻ പറ്റില്ല. അയാൾ 15,000 രൂപ തിരിച്ചു കൊടുത്തു. ഞങ്ങളുടെ അമ്മ കുറച്ച് ബോൾഡായതുകൊണ്ട് അത്രയെങ്കിലും തിരിച്ചു കിട്ടിയെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നടക്കും എന്നൊരു വിശ്വാസത്തിൽ ഒരിക്കലും നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. നമ്മൾ പോവുക തൊഴുക നമ്മുടെ കാര്യം പറഞ്ഞിട്ട് നമ്മൾക്ക് പോരുക, നമുക്കിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് ആശ്വാസം കിട്ടുമല്ലോ, അത് നമ്മൾ പോയി പറഞ്ഞിട്ട് പോവുക. അല്ലാണ്ടിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസ കൊണ്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ പോവല്ലേ. ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മുന്നേക്ക് ഞങ്ങൾ 2 വർഷം മുമ്പാണ് കേട്ടോ ഇവിടെ ലാസ്റ്റ് വരുന്നത്, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഭാവിക്ക് ചോറ് കൊടുക്കാൻ വന്നു നടന്നില്ല, മേ ബി എൻ്റെ മനസ്സിലുള്ള വിശ്വാസക്കുറവിൻ്റെതായിരിക്കാം, നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി ചിലപ്പോൾ ഞാൻ വരുമെന്ന് പോലും എനിക്കറിയത്തില്ല, ചോറ് കൊടുക്കാൻ എന്ന രീതിയിൽ ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയത്തില്ല. കാര്യം നമ്മൾ രണ്ടോട്ടും വന്നു, അതിൻ്റെ ഒരു സങ്കടം എനിക്കുണ്ട് എന്ന് വെക്കുക. കാര്യം ദൈവത്തിന് മുമ്പിൽ ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നടന്നില്ലല്ലോ എന്ന്. പിന്നെ ഇവിടെ വന്നിട്ട് അന്നദാനം കഴിക്കാൻ പറ്റി, അന്നദാനം വാവയ്ക്കും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മനസ്സിലൊരു സമാധാനമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വരുമ്പോഴൊക്കെ ഇവിടെ പുറത്തൊരു കോഴിക്കട ഉണ്ടായിരുന്നു, കോഴീനെ നമ്മൾ നേർച്ചയായിട്ട് കൊടുക്കും. ഞങ്ങളുടെ അവിടെ അമ്മച്ചിവിടെ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് കൊല്ലത്ത്. അവിടെ ഇതുപോലെയാണ്, തലക്കൊഴിഞ്ഞ് കോഴീനെ വെക്കും, ആ കോഴീനെ അവരെടുത്തുകൊണ്ട് പോയി വളർത്തും, എന്നിട്ട് പിന്നെ അടുത്ത ആൾ വരുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഇവിടുത്തെ സിസ്റ്റം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴീനെ കൊടുക്കുന്ന പരിപാടി ഇവർ നിർത്തി. ഇവിടെ ഇപ്പോൾ പൈസ, വെള്ളി, സ്വർണം ഇത് മാത്രമേ എടുക്കുള്ളൂ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഏത് അമ്പലമാണ് അങ്ങനെ?
ഏത് ദൈവമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഞാൻ കേട്ടിട്ടുള്ളത് വെച്ചാൽ നമ്മളൊരു അമ്പലത്തിൽ പോകും, ഞങ്ങൾ അവിടെ ദേവി ക്ഷേത്രമുണ്ട്, പനയത്ത് അമ്മയുടെ അമ്പലമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു പൂവെങ്കിലും കൊണ്ട് കൊടുക്കാം, ഞാൻ പണം കൊടുക്കാം, അമ്പലത്തിൽ പോയി പണം കൊടുക്കാം. അത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഇന്നലെ മെനഞ്ഞാന്ന് പോകും അമ്മ പറഞ്ഞാൽ ഈ പൈസ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്പലത്തിലെ ഫെസിലിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ ചെല്ലുമ്പോൾ പൂജാ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. ഓഫ് കോഴ്സ് അത് സമ്മതിക്കുന്നുണ്ട് എന്ന് കരുതി സ്വർണ്ണവും വെള്ളിയും മാത്രം സ്വീകരിക്കുന്നത് ന്യായമായ കാര്യമാണോ? ഒരിക്കലും അല്ല. എന്നെക്കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനത് പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇതെനിക്ക് നെഗറ്റീവായിട്ട് വരില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. കാര്യം ഞാൻ അമ്പലങ്ങളുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ കാര്യമല്ല, ദൈവമുണ്ട്. ഈ വിഷ്ണുമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിച്ചാത്തൻ എന്ന് ആദ്യമേ പറഞ്ഞല്ലോ, എന്ന് വെച്ചാൽ കുട്ടിച്ചാത്തൻ എന്ന് വിചാരിക്കരുത്, ഇത് ശിവൻ്റെ പുത്രനാണ്, ശിവനിലും പാർവതിക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, മുന്നേ ഒരു വീഡിയോ 2 വർഷം മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർവതീദേവിയുടെ തോഴിയായ കുളിവക എന്ന സ്ത്രീ ഗണപതിനെ മുരുകനെ പാലൂട്ടാൻ ശ്രമിക്കുകയും അതിൽ കോപിഷ്ഠയായിട്ട് ശപിച്ച് നാട്ടിലെ ഭൂമിയിലേക്ക് പുനർജനിപ്പിച്ചു. പുനർജനിപ്പിച്ചതിന് ശേഷം ശിവൻ്റെ പുത്രനെ പാലൂട്ടാനുള്ളൊരവസരം ഉണ്ടാകുമെന്ന് പറയുകയുണ്ടായി. ഒരിക്കൽ ശിവൻ നായാട്ടിന് പോകുന്ന സമയത്ത്, ഇങ്ങനെയാണ് കേട്ടോ ചരിത്രം, ഞാൻ വിഷ്ണുമായയുടെ ചരിത്രമാണ് പറയുന്നത്, നായാട്ടിന് പോകുന്ന സമയത്ത് ഈ കുളിവകയെ കണ്ട് കുളിവകയിൽ അനിരുക്തനായ ലൈക്ക് ഒരു മോഹം തോന്നിയ പരമശിവൻ റെഡിയായിട്ട് ഇന്നോ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോവുകയും പാർവതീദേവി അറിഞ്ഞ് പാർവതീദേവി കുളിവകയുടെ രൂപം സ്വീകരിച്ച് ശിവനുമായിട്ട് ഉണ്ടായ ബന്ധത്തിലുണ്ടായ കുട്ടിയാണ് നമ്മുടെ വിഷ്ണുമായ എന്ന് പറയുന്നത്. എന്നിട്ട് കുളിവകയനെ തന്നെ വിഷ്ണുമായനെ ഏൽപ്പിച്ച്, മനുഷ്യനിൽ ഉണ്ടായതല്ലേ, സോ വിഷ്ണുമായനെ ഏൽപ്പിച്ച് ഇവർ തിരികെ പോയി. പിന്നെ അമ്മയായിട്ട് ശിവപുത്രനെ വളർത്തിയത് കുളിവകയാണ്. പിന്നെ വളർന്ന് വലുതായപ്പോൾ അച്ഛൻ ആരാണ് അമ്മ ആരാണെന്ന് അറിഞ്ഞ് തിരികെ കൈലാസത്തിൽ ചെന്നപ്പോൾ നന്ദിദേവൻ, നന്ദി ശിവൻ്റെ വാഹനമുണ്ടല്ലോ, ഉള്ളിലേക്ക് കയറ്റി വിടാത്തപ്പോൾ മഹാവിഷ്ണുവിൻ്റെ രൂപം സ്വീകരിച്ച് ഉള്ളിൽ കയറി. അങ്ങനെയാണ് വിഷ്ണുമായ എന്ന പേര് വീണത് എന്നാണ് സങ്കല്പം. പിന്നെ എന്തോ ഒരു യുദ്ധം, ആ യുദ്ധമൊക്കെ ഞാൻ മറന്നുപോയിട്ടോ. ആ യുദ്ധത്തിൻ്റെ ടൈമിൽ എന്താ ഈ വിഷ്ണുമായൻ്റെ ദേഹത്തു നിന്ന് രക്തം ചിന്തിയതെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ രക്തം ചിന്തി, ആ രക്തത്തിൽ നിന്ന് 400 കുട്ടിച്ചാത്തന്മാരുണ്ടായി എന്നാണ്. അങ്ങനെ 400 ഈ വിഷ്ണുമായനെ കുട്ടിയിൽ 491 അല്ലേ, അപ്പോൾ 499 400 കുട്ടിച്ചാത്തന്മാരുണ്ടായി എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിഷ്ണുമായൻ്റെ കളിത്തോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കുട്ടിച്ചാത്ത, ബാക്കി ഒരുപാട് കുട്ടിച്ചാത്തന്മാരുണ്ട്. അതിനെ പല വിധത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട്, നമ്മൾ ബ്രഹ്മയുഗം കണ്ടിട്ടില്ല. അതുപോലെ പണ്ട് കാലങ്ങളിൽ അങ്ങനെ വെച്ചിരുന്നവരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്, നമുക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ എവിടെയും പോയിട്ട് നമ്മുടെ ആവശ്യം നടക്കും എന്ന് ചോദിച്ചിട്ട്, ഞാൻ എൻ്റെ അമ്മയുടെ മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞല്ലോ 27 രൂപ കൊണ്ട് കൊടുത്തല്ല അന്ന് വഴക്കുണ്ടാക്കി 15 തിരിച്ച് മേടിച്ചിട്ടുണ്ടായി. ഒരുപാടുണ്ട് ഇതുപോലെ ഒരുപാടുണ്ട്. ഈ അമ്പലത്തിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട്, അതിനകത്ത് ഒരെണ്ണം ഞാൻ പറഞ്ഞു നിങ്ങള്. അയ്യോ ഒരു കിളിയാണ് എൻ്റെ അമ്മ, അയ്യോ അടുത്തത് വരുമ്പോൾ ഞാൻ അടുത്തത് ഇനി പറയാം കേട്ടോ. അങ്ങനെ ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ സൂക്ഷിച്ചും കണ്ട് മാത്രം പോവുക, ലൈക്ക് നിങ്ങളുടെ പൈസ പോവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ അമ്പലത്തിൽ പോവുക, കുറേ പ്രസാദം വാങ്ങിക്കൊണ്ട് കൊടുക്കുക, പിന്നെ അമ്പലത്തിൻ്റെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ തോന്നി അത് കൊടുക്കുക, പിന്നെ അന്നദാനത്തിന് കൊടുക്കുക കേട്ടോ. ഞാൻ ഏത് അമ്പലത്തിൽ പോയാലും അന്നദാനത്തിന് എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ അമ്മ ചെയ്യാറുണ്ട്. നമ്മുടെ ഓച്ചിറ അമ്പലമുണ്ടല്ലോ, ഭയങ്കര സൗണ്ട് പോലെ സംസാരിക്കുന്ന അമ്പലത്തിൻ്റെ നടക്കിലിരുന്നിട്ടാണ് ഞാൻ ഈ അമ്പലത്തിനെ അമ്പലത്തിനെ പറ്റിയിട്ടല്ല പല പല അമ്പലങ്ങളെ പറ്റിയിട്ട് പറയുന്നത്, അതുകൊണ്ടിട്ടാണ് കേട്ടോ. ഒരു ഭയങ്കര ബുജി ലുക്കല്ലേ ഈ കണ്ണാടി വെച്ചിട്ട്, ഓക്കെ ആണോ? ആ അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 16 ഉദ്ദേശിച്ചത് ഇപ്പോൾ 12 ഇനി ബാക്കി ഇതിൻ്റെ മുന്നേ ചെയ്ത് വെച്ച് 2 കട്ട് ചെയ്ത് കേട്ടിട്ടുണ്ട്, അത് കൂടി ആകുമ്പോഴത്തേക്ക് കട്ടായി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ. അപ്പോൾ കാശ് വരുന്ന കാര്യം ഉണ്ടാവിടെ. അപ്പോൾ ഇവിടെ കാണാൻ ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. എനിക്ക് ഭയങ്കര സമാധാനം തോന്നുന്നൊരു സ്ഥലമാണിത്. പിന്നെ ചില ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഭയങ്കര സമാധാനം തോന്നുന്ന കമ്മിറ്റി അല്ലേ. ആ കമ്മിറ്റിന്റെ അല്ലല്ലോ, കുടുംബമല്ലേ ഇത്. ഇതൊരു വീടാണ്, വീട്ടിൽ തന്നെയാണ് കേട്ടോ അമ്പലം. ഇവിടെ എല്ലായിടവും അത് തന്നെ, വിഷ്ണുമായ വീടുകളിൽ തന്നെയാണ് മിക്കവാറും അമ്പലങ്ങൾ. വിഷ്ണുമായ ഫാമിലി ഒരു കമ്മിറ്റിയാ, അപ്പോ അതിൽ ഇവര് ഓരോരോ തീരുമാനങ്ങളല്ലേ.
കോഴീനെ എപ്പോഴും കൊണ്ടുവിടുമ്പോ അവർ കോഴീനെ എടുത്ത് അങ്ങോട്ട് മാറ്റി എടുത്ത് മാറ്റുന്ന ബുദ്ധിമുട്ടുണ്ടോ? അതുകൊണ്ട് കോഴീനെ നിർത്തി സ്വർണം ഗോൾഡ് ആകുമ്പോ അങ്ങോട്ട് എടുത്തെടുത്ത് മാറ്റി വെച്ചാൽ മതി. ചെറിയ പരിപാടി കോഴീനൊക്കെ എന്താ പൈസ കിട്ടുന്നത്? 250 രൂപ.